ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. ഈ വീഡിയോ എടുക്കുമ്പോൾ എന്താണ് ചെറിയ ഫോണിന് ചെറിയ കുലുക്കങ്ങളൊക്കെ സംഭവിക്കുന്ന അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ്, ഇപ്പോൾ പരിഹാരം എന്ന് പറയുമ്പം നമ്മൾ ഏറ്റവും പെർഫെക്ഷനായിട്ട് നമുക്ക് കിട്ടുന്നത് ഈ ഗിംബലാണ്. നമ്മളൊക്കെ നടക്കുമ്പോഴാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് ഗിംബലിന് നമുക്ക് കിട്ടും. ഈ ഗിംബൽ എന്ന സാധനം നമുക്ക് ഈ പി എസ് സി വെച്ച് ഉണ്ടാക്കിയെടുക്കാം. അതും വളരെ റിസ്ക് ഉള്ള സംഭവമാണ്, ഈ നട്ടും ബോൾട്ടൊക്കെ ഇട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നമുക്ക് ഏറ്റവും എളുപ്പ രീതിയിൽ തന്നെ സംഭവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്ര പെർഫെക്ഷൻ ഇല്ലെങ്കിലും നമുക്ക് വേണ്ട ഒരു നമുക്കൊരു മാക്സിമം പെർഫെക്ഷൻ ഇത് കിട്ടുന്നുണ്ട്. അപ്പം എന്തൊക്കെയായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലോട്ട് പോകുമ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അയക്കുക. തൊട്ടടുത്താണ് ബെല്ലേക്കും പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഇതിനുവേണ്ടി എടുക്കുന്ന ഒരു കാൽ ഇഞ്ചിൻ്റെ പി വി സി പൈപ്പാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു കാൽ ഇഞ്ചിൻ്റെ ക്യാപ്പാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊന്ന് ഹോൾ ഇടണം. നമുക്ക് എന്ത് വെച്ചും ഹോൾ ഇടാം. ഞാൻ ഇട്ടേക്കുന്നത് സോൾട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് ഞാൻ ഇവിടെ ഹോൾ ഇട്ടേക്കുന്നത്. അതിനുശേഷമായിട്ട് നമ്മൾ ഞെട്ട് എടുത്തിട്ട് ആ ഹോളിലൂടെ എൻ ഡി ആപ്പിൻ്റെ അകത്തൂടെ നമ്മൾ വെളിയിലേക്കൊന്ന് തിരിച്ച് ടൈറ്റാക്കി കൊടുക്കണം. നമ്മൾ ആ ഞെട്ട് ലൂസ് ഇച്ച് ടൈറ്റായിട്ട് നിൽക്കുന്ന രീതി വേണം നമ്മളിടുന്ന ഹോള്. നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ വെച്ച് അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതൊന്ന് പൊക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഫോൺ വെക്കുന്ന സംഭവം, അതായത് ഈ സാധനം ട്രൈപോഡിനൊക്കെ വേണ്ട ഈ സാധനം, ഇത് മാത്രമായിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അതിലേക്ക് നമ്മളത് ഒരു നട്ടിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ ടൈറ്റായി വെക്കണം. ഫോൺ ഷെയ്ക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നല്ല രീതിയിൽ തന്നെ ടൈറ്റാക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ടൈറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിന് ശേഷം കാലിഞ്ചിൻ്റെ പി വി സി പേപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു എൻ ഡി ക്യാപ്പിലേക്ക് നമ്മളൊന്ന് ടൈറ്റാക്കി കൊടുക്കണം. അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ തന്നെ ടൈറ്റാക്കി വെക്കാൻ ശ്രമിക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു എൽബോ ആണ്, കാലിഞ്ചിൻ്റെ തന്നെ ഒരു എൽബോ എടുത്തിട്ട് നമ്മളതിൻ്റെ അടിഭാഗത്തേക്കൊന്ന് കയറ്റി വെച്ച് ടൈറ്റാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ടൈറ്റാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫോൺ വെക്കുന്ന ആ ഒരു പൊസിഷൻ അത് കറക്റ്റ് ആയിരിക്കും. അതായത് നമ്മൾ അതിൻ്റെ ഒരു ആ ഒരു സംഭവം അതിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കണം. അതായത് ആ ഫ്രണ്ട് വശവും ഈ എൽബോയുടെ ബാക്കിയുള്ള ഭാഗവും ഏകദേശം നേരെ തന്നെ നിൽക്കണം. എന്നാലേ നമുക്ക് ആ ഒരു സ്ട്രെയിറ്റായിട്ട് നമുക്കത് വെക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മളത് സെറ്റാക്കി എടുക്കണം. നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിന് നേരെ തന്നെയായിരിക്കണം നമ്മുടെ ഈ ഒരു എൽബോയുടെ മറ്റൊരു ഭാഗവും. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഒരു ഇപ്പം നമ്മളൊരു കാലിൻ്റെ ബി വി സി പേപ്പ് എടുത്തിട്ട് ഒന്ന് വളച്ചെടുത്തേക്കാണ്. നമുക്കൊരു പെർഫെക്ഷൻ ഇല്ലാതാണ് നമ്മൾ വളച്ചത്. നമ്മൾ ചിലവ് തീർത്ത് കുറയ്ക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് അങ്ങനെ സാധനം വാങ്ങിച്ചിട്ടില്ല, നമ്മളുള്ള സാധനം വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമുക്കത് നല്ല രീതിയിൽ നമുക്ക് ഈ ഓസ് നമുക്ക് വളച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ മാസ്റ്റർ പീസിലെ ഇക്കാമാർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോർഡിൽ കൊടുക്കാം, അത് നിങ്ങൾ കയറുന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ അത് വെച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിനൊരു എൻ്റി ക്യാപ്പിൻ്റെ ആവശ്യം വരത്തില്ല, കുറച്ച് ഉപ്പ് വേണമെന്നേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ ശേഷം നമ്മൾ അപ്പുറത്തെ ഭാഗം നമ്മൾ എൻ്റി ക്യാപ്പിട്ട് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അതോടെ നമ്മുടെ പണി പൂർത്തിയായി. നമ്മളതൊരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് സെലോടേപ്പൊക്കെ അടിച്ചൊന്ന് സെറ്റാക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത് ഇൻസ്ട്രക്ഷൻ ടേപ്പാണ്, ബ്ലാക്ക് കളറാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് നമ്മളത് ചുറ്റിയെടുക്കുകയാണ്. മൊത്തത്തിൽ നമ്മൾ എൻ ഡി ക്യാപ്പ് ചുറ്റുന്നില്ല, അല്ലാതെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒരു പെർഫെക്ഷൻ തോന്നുന്ന രീതിയിൽ നമ്മളത് ചുറ്റിയെടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഒരു രീതിയിലാണ് ഫോണ് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്ക് ക്യാമറ ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അതല്ല ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാം. നമ്മൾ വീഡിയോ എടുക്കാൻ നേരം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇത് പിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ചെയ്യാനും തിരിക്കാനും കാര്യങ്ങളൊക്കെ ഒന്ന് സാധിക്കുന്നതായിരിക്കും. നമ്മൾ ഇപ്പോൾ കാണുന്ന വീഡിയോ നമ്മൾ അല്ലാതെ കൈ കൊണ്ട് പിടിക്കുന്നതാണ്. ചെറിയ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഇത് നല്ല രീതിയിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ സാധാ കൈ കൊണ്ട് പിടിക്കുമ്പോൾ നല്ല ഷെയ്ക്ക് സമയം ഉണ്ടാവും, പിന്നെ പിടിക്കുന്ന രീതി ഇരിക്കും, പക്ഷെ നല്ല ഷെയ്ക്കുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ നമ്മൾ ഉണ്ടാക്കിയ സംഭവം കൊണ്ട് എടുത്തതാണ്. വലിയ ഷെയ്ക്കില്ലെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ വീഡിയോ കിട്ടുന്നുണ്ട്. തിരിക്കുമ്പോഴാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് നല്ലൊരു ഷൂട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.